നമസ്കാരം ജൂലൈയിൽ സ്വകാര്യ കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഒരു വിഭാഗം വരിക്കാർ ഉയർത്തുകയും നിലവിലെ കണക്ഷൻ പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പോർട്ട് ചെയ്ത് സ്വകാര്യ ടലിക്കും കമ്പനി വരിക്കാരിൽ ഭൂരിഭാഗവും എത്തിയത് ബിഎസ്എൻലേക്കാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിലക്കും കമ്പനിയായ റിലയൻസ് ജിയോയ്ക്ക് എത്ര വരിക്കാരെ അതിനുശേഷം നഷ്ടമായി എന്താണ് നിരക്ക് വർധനയ്ക്ക് ശേഷമുള്ള ജിയോയുടെ അവസ്ഥ എന്നീ കാര്യങ്ങൾ അറിയാൻ ഇന്ത്യൻ ടെലികോം രംഗം ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ ആ കണക്കുകളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് ജൂലൈയിൽ നിരക്ക് വർധന നടപ്പിലാക്കിയ ശേഷം രണ്ടാം പാദത്തിൽ റിലയൻസ് ജിയോയ്ക്ക് പത്ത് ദശാംശം ഒൻപത് ദശലക്ഷം ഉപഭോക്താക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് നിരക്ക് വർദ്ധിപ്പിച്ചതിന്റെ ഫലമായി ജിയോയുടെ വരുമാനത്തിൽ വൻ വർദ്ധനയാണ് ഉണ്ടായിട്ടുള്ളത് മുൻപാദങ്ങളിൽ നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം ഏഴ് രൂപയിൽ കുടുങ്ങിക്കിടന്നിരുന്ന ജിയോയുടെ എ ആർ പി യു അതായത് ഓരോ ഉപഭോക്താവിൽ നിന്നുമുള്ള ശരാശരി വരുമാനം ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഒന്ന് രൂപയായി കുതിച്ചുയർന്നിട്ടുണ്ട് ഇതുമൂലം ജിയോയുടെ അറ്റാദായം ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ ഒരു വഴിക്ക് നോക്കിയാൽ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിലും മറു ആലോചിച്ചാൽ നിരക്ക് വർധന കൊണ്ട് ഉദ്ദേശിച്ച നേട്ടം ജിയോയ്ക്ക് ഉണ്ടായിട്ടുമുണ്ട് അതിനാൽ പുതിയ കണക്കുകൾ പുറത്തു വന്ന ശേഷം വരിക്കാർ പോയതിന് കരയണോ അതോ വിചാരിച്ച പോലെ വരുമാനം കൂടിയതിൽ സന്തോഷിക്കണോ എന്നറിയാത്ത അവസ്ഥയിലാണ് അംബാനി എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും ടെലികോം രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിരക്ക് വർധന ജിയോയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ജിയോ അതിന്റെ വരുമാനം കൂട്ടിയിട്ടുണ്ട് നിരക്ക് വർധന നടപ്പാക്കുമ്പോൾ തന്നെ ഒരു വിഭാഗം വരിക്കാർ കൊഴിഞ്ഞു പോകുമെന്ന് ടെലികോം കമ്പനികൾ കണക്ക് കൂട്ടിയിരുന്നതാണ് ജിയോയുടെ കാര്യത്തിൽ നിരക്ക് വർധനയ്ക്ക് മുമ്പ് ആകെ നാനൂറ്റി എൺപത്തി ഒൻപത് ദശാംശം ഏഴ് ദശലക്ഷം വരിക്കാറുണ്ടായിരുന്നിടത്തുനിന്ന് ഇപ്പോഴത് നാനൂറ്റി എഴുപത്തി എട്ട് ദശാംശം എട്ട് ദശലക്ഷമായി കുറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മൂല കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ നടപ്പിലാക്കിയ താരിഫ് വർധനയാണ് അടുത്ത രണ്ടോ മൂന്നോ പാദങ്ങളിലും താരിഫ് വർധനയുടെ ആഘാതം കണക്കാക്കുമെന്ന് ജിയോ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത രണ്ടോ മൂന്നോ പാദങ്ങളിലും താരിഫ് വർധനയുടെ ആഘാതം കാണാനാകുമെന്ന് ജിയോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ വരിക്കാർ കൊഴിഞ്ഞു പോയത് ജിയോയെ തെല്ലും ആശങ്കപ്പെടുത്തുന്നില്ല ആകെ വരിക്കാരുടെ എണ്ണം കുറച്ചു കുറഞ്ഞെങ്കിലും ജിയോയുടെ ഫൈവ് ജി വരിക്കാരുടെ എണ്ണം ഈ പാദത്തിൽ പതിനേഴ് ദശലക്ഷം വർദ്ധിച്ചിട്ടുണ്ട് മുമ്പ് ജിയോയുടെ ഫൈവ് ജി വരിക്കാരുടെ എണ്ണം നൂറ്റി മുപ്പത് ദശലക്ഷമായിരുന്നു ഈ പാദമായപ്പോഴേക്ക് നൂറ്റി നാൽപ്പത്തി ഏഴ് ദശലക്ഷമായി ഉയർന്നിട്ടുണ്ട് ഇത് ജിയോയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് കാരണം ആളുകൾ ഫൈവ് ജിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിലവിൽ ജിയോയുടെ പ്രധാന എതിരാളിയായ ബി എസ് എൻ എല്ലിനും ഫൈവ് ജി സേവനങ്ങളില്ല തങ്ങൾക്ക് നഷ്ടമായ വരിക്കാരിൽ ഭൂരിഭാഗവും പോയത് ബി എസ് എന്ന് ജിയോയ്ക്ക് അറിയാം അക്കാര്യം സ്ഥിരീകരിക്കുന്ന ജിയോ ഒരു കാര്യത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് വിട്ടുപോയ വരിക്കാർ ബി എസ് എൻ എല്ലിന്റെ നെറ്റ്വർക്ക് സേവനങ്ങളിൽ അസംതൃപ്തരായി തങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് ജിയോയുടെ വിശ്വാസം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ജിയോ ഫൈവ് ജി വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പൂർത്തിയാക്കുന്നതോടെ കൂടുതൽ ഫൈവ് ജി വരിക്കാരെ സ്വന്തമാക്കാനാകുമെന്ന് ജിയോ കണക്ക് കൂട്ടുന്നുണ്ട് ബി എസ് എൻ എൽ ഫോർ ജി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാൽ ഇനി വരുന്ന പാദങ്ങളിൽ കൂടുതൽ ജിയോ വരിക്കാർ ബി എസ് എൻ എല്ലേക്ക് പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണോടെ ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കുമെന്നും ബി എസ് എൻ എൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതും ജിയോയുടെ അടിത്തറയെ ബാധിച്ചേക്കാം കാരണം ജിയോയെക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് ബി എസ് എൻ എൽ ടെലികോം സേവനങ്ങൾ വാഗ്ദാനം ചെയ്തു വരുന്നത് ഫൈവ് ജി അവതരിപ്പിക്കുമ്പോഴും അത് അങ്ങനെ തുടർന്നാൽ ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ പണിയാകും ജിയോയ്ക്ക് കിട്ടുന്നത്